ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനീസ് ക്രേസി ടോക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ട് വന്ന വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നല്ല, നോ മോർ അബൌട്ട് നിത്യ എന്നാണ്. ഒത്തിരി പേര് ഞാൻ ഒരു യൂട്യൂബറാണ്, ഒരു നിത്യയിലാണ് പഠിക്കുന്നത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഡൗട്ട്സ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഓരോ യൂട്യൂബ് ഡേ ഇൻ മൈ ലൈഫ്, ഐ മീൻ കോളേജ് ഡേ ഇൻ മൈ ലൈഫിൻ്റെ താഴെ കമൻസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന്. കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് എനിക്കും കുറച്ച് മടിയുള്ള കാര്യമാണ്, മാത്രമുള്ള സമയം കിട്ടാറില്ല. സമയം കിട്ടിയെങ്കിലും ഞാൻ മടി കാരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വെച്ചൊരു വീഡിയോ എടുത്ത് എല്ലാവർക്കും റിപ്ലൈ തരാമെന്നും, അതുകൊണ്ട് ഞാൻ ഒരു നോ മോർ അബൌട്ട് നിറ്റേ ഓർ ആസ്ക് യുവർ ഡൗട്ട് അബൌട്ട് നിറ്റേ എന്നത് ഇതുപോലെയുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 25 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെല്ലൈക്കും കൂടി ഇടാം, അതും കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് കുഞ്ഞു ഫാമിലി മെമ്പർ ആകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ എന്താ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത്. എനിക്ക് ആൾക്കാരുണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ്, മടിയാത്തുള്ള നാണക്കേട് കൂടിയാണ്. എനിക്കറിയില്ല എന്താണ് അത്, എന്നെ നേരിട്ട് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഇവിടെ കുറേ അക്കമാരൊക്കെ ഉണ്ട്. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഉച്ച സമയത്താണ് ഞാൻ ഇവിടെ മെസ്സിലേക്കാണ് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. കാരണം പുറത്തു പോയെങ്കിൽ എൻ്റെ മൈക്കിന് ചാർജ് ഇല്ല, അപ്പോൾ പുറത്തുനിന്ന് വിൻഡിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ മെസ്സിൽ ആരുമില്ല, അക്കമാർ ക്ലീൻ ആക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സൗണ്ട് വെക്കും. അപ്പോൾ അവരിത് എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോട്ട് പോകാം. ഉണ്ടായിട്ടും മൈക്ക് വയ്ക്കാത്ത വീഡിയോ എടുക്കുന്ന ഞാൻ മാത്രമേ ലോകത്ത് കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കും. അപ്പോൾ വീടിനോട്ട് പോകുന്നതിന് നമ്മൾ ഫസ്റ്റ് ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ എത്താമെന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 30K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് വേണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചാൽ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാമെന്ന്. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ എൻ്റെ വീട് വെച്ചത് കാസർഗോഡാണ്, കാസർഗോഡ് ചെമ്മനാടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ഏട്ടൻ, ഏട്ടൻ്റെ വൈഫൊക്കെ ഉണ്ട്. ഏട്ടനും ചേച്ചിയും ആദ്യച്ചും, അതായത് ഏട്ടൻ്റെ വൈഫൊക്കെ ദുബായിലാണ് സെറ്റിൽഡ്. എൻ്റെ അച്ഛനൊരു കോൺട്രാക്ടറാണ്, അമ്മയൊരു ഹൗസ് വൈഫാണ്. പിന്നെ ഞാൻ എൻ്റെ BSc ചെയ്തത്, BSc ഞാൻ പഠിച്ചത് BSc MIT ആണ്, അല്ലെങ്കിൽ റേഡിയോളജിയാണ്. അത് ഞാൻ ചെയ്തത് നിട്ടേന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ PG ചെയ്യുന്നതും മാസ്റ്റേഴ്സ് ചെയ്യുന്നതും റേഡിയോളജിയിൽ തന്നെയാണ്, അതും നിട്ടയിൽ തന്നെയാണ്. ഇതിപ്പോൾ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് എക്സാം ആവുന്നതിൻ്റെ കുറച്ച് സ്റ്റഡി ലീവിന് മുന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് പോവാം. അപ്പം ഞാൻ ആസ്ക് യുവർ ഡൗട്ട് അബൌട്ട് നിറ്റ് എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 25 ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വായിച്ചിട്ട് ഞാൻ ഇതിന് നിങ്ങൾക്ക് ഒരു ആൻസർ തരുന്നതായിരിക്കും. എത്തി ഫൈനലി ഞാൻ എൻ്റെ റൂമിലേക്ക് തന്നെ എത്തി. കാരണം ഫസ്റ്റ് ഞാൻ ഉണ്ടായത് മെസ്സിലായിരുന്നു. അവിടെ ഭയങ്കര ഒച്ചയൊക്കെ ആയിരുന്നു. അക്കമാരെ ക്ലീൻ ചെയ്യുന്നതും വേറൊരു കുട്ടിയിലും പിന്നെ എല്ലാവരും ഫാനും ഭയങ്കര സൗണ്ടായി. പിന്നെ അപ്പോൾ ഞാൻ വെച്ചു നൈസ് ആയിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. ഞാൻ പിന്നെ എൻ്റെ റൂം എൻ്റെ ഫ്ലോറിൽ തന്നെ സ്റ്റഡി ഏരിയയിൽ വന്നു, എൻ്റെ മറ്റ് സ്റ്റഡി ഏരിയയിൽ പോയി, സ്റ്റെയർസിൽ പോയി, വീണ്ടും താഴത്തേക്ക് പോയി. അങ്ങനെ ഹോസ്റ്റൽ മൊത്തം സുഷ്മിത അറിയുന്ന പോലെ തന്നെ എനിക്ക് സുഷ്മിത ആയത് ഇത്രയും നേരം വീഡിയോ എടുത്തിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സുഷ്മിത പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റൽ ടൂറ് മൊത്തം ഒന്ന് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മിക്കതും സ്കിപ്പ് ചെയ്യും. ഫസ്റ്റത്തെ ആ ഇൻട്രോ അത് കഴിഞ്ഞിട്ട് ഇതും കൂടി ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എൻ്റെ കോഴ്സിനെ പറ്റിയിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ബ്രീഫായിട്ട് പറയണം എന്ന് പറഞ്ഞു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതായത് UG-നും PG-നും ഫ്യൂച്ചർ സ്കോപ്പും ഒക്കെ കൂടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകും. കാരണം ഓൾറെഡി ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഞാൻ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും എൻ്റെ കോഴ്സിനെ പറ്റി ഞാൻ വീണ്ടും ഇതിൽ പറയുകയാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു റേഡിയോളജി അല്ലെങ്കിൽ MIT-നെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ട് തൊട്ട് ഫ്യൂച്ചർ സ്കോപ്സ് വരെയുള്ള എല്ലാ സാധനവും ഒരു പുതിയൊരു വീഡിയോ ആക്കി ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യന് ഞാൻ കോളേജ് ഹോസ്റ്റൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഗൈസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ ക്വസ്റ്റ്യനൊക്കെ പോകുന്നതിന് മുന്നേ എന്നോട് ഒത്തിരി പേര് പറഞ്ഞ കാര്യമാണ് ജെന്യുൻ റിവ്യൂ മാത്രം പറയണം. കാരണം ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് മീൻസ് മോശം എന്നല്ല, ചെറിയ ഇതുണ്ടായിരുമ്പോൾ നിങ്ങളതൊന്നും വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നോട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ജെന്യുൻ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ആക്ച്വലി ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം കള്ളം പറഞ്ഞല്ല, ഞാൻ നല്ല കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോശം കാര്യം പറയാത്ത കൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. സോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഇത്തവണ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഞാൻ പറയുന്നതാണ് ഗൈസ്.
ഗൈസ്, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചെങ്കില്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ആണ് പോയിട്ട് എഴുതിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിറ്റയിൽ അഡ്മിഷൻ കിട്ടാൻ എൻട്രൻസ് എഴുതണമെന്ന് ഒത്തിരി പേർക്ക് ആ ഡൗട്ട് ഉണ്ട്. നിറ്റയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എൻട്രൻസ് എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നഴ്സിംഗുകാർക്ക് ഇപ്പോൾ ഒരു എക്സാം ഉണ്ട്, കാരണം അത്രക്കും നല്ല ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അവരിപ്പോൾ എക്സാം വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു കോഴ്സിനും എക്സാം ഒന്നും ഇല്ല. പിന്നെ ഒരു മനുഷ്യന്മാർക്കും ഒരു പട്ടിക്കുട്ടിക്കും പോലും ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്ന ഇഷ്ടമാണ് തോന്നുന്നത്. കുറേ നേരം ആ ഈച്ച ഇങ്ങനെ പറന്ന് കളിക്കായിരുന്നു. ഇപ്പോൾ നായ അവിടെ നിന്ന് വരക്കുന്നുണ്ട്. നേരത്തെ അക്കമാരായിരുന്നു, പിന്നെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇന്നത്തെ ഇത് ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയതല്ല ഗൈസ്. എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉള്ളത്, പ്ലസ് ടു എത്ര പെർസെൻറ്റേജ് വേണം ചേച്ചി ചേച്ചി പഠിക്കുന്ന കോളേജിൽ കിട്ടാൻ റേഡിയോളജിക്കൊക്കെയെന്ന്. അപ്പോൾ ഇതൊക്കെ ആരൊക്കെ ചോദിച്ചതെന്ന് ഞാനിപ്പോൾ വായിക്കുന്നത്, ഞാനിവിടെ അവരുടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ പി സി ബി, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ 50% അബവ് ഉണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിന് സീറ്റ് കിട്ടുന്നതാണ്. പിന്നെ നഴ്സിംഗുകാർക്ക് ഭയങ്കര ഡിമാൻഡുള്ള കാര്യം, എനിക്ക് തോന്നുന്നു 70 or 75% ആ പി സി ബി വേണ്ടത്. അവർ ആ ഒരു കട്ട് ഓഫ് കൂട്ടിയിട്ടുണ്ട് അത്രക്കും ഡിമാൻഡുള്ളത് കാരണം. പിന്നെ ചോദിച്ചിട്ടുള്ളത് യൂണിഫോം ഇല്ലേ കോളേജിൽ നിന്നാണ്. അപ്പോൾ കോളേജിൽ മിക്ക കോഴ്സുകൾക്കും യൂണിഫോം ഉണ്ട്, അലൈഡിനും ഉണ്ട്, അതുപോലെ തന്നെ നഴ്സിംഗ്, ബി പി ടി, ഫാർമസി, അങ്ങനെ ഒത്തിരി കോഴ്സുകൾക്ക് യൂണിഫോം ഉണ്ട്. എം ബി ബി എസ് സ്റ്റുഡൻസിന് മാത്രമേ യൂണിഫോം ഇല്ലാത്തത്. പിന്നാലും അവർക്ക് ഏപ്രോൺ ഇടേണ്ട മാൻഡേറ്ററി ആണ്. വി വെയർ സ്ലീവ്ലെസ് കുർത്തി ഇൻ കോളേജ്. സ്ലീവ്ലെസ് കുർത്തി നമുക്ക് കോളേജിലൊക്കെ ഇടാൻ പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എൻ്റെ മിക്ക വീഡിയോയിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, മിക്ക വീഡിയോസിലും ഞാൻ സ്ലീവ്ലെസ് ഇടുന്നുണ്ട്. അപ്പോൾ സ്ലീവ്ലെസ് കുർത്തീസ് ഒന്നും ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല. നല്ല ഫോർമൽ ആയിട്ടുള്ള ഡീസൻറ്റ് ഡ്രസ്സ് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. സ്ട്രെങ്ത് ഓഫ് യുവർ ക്ലാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ബി എസ് സി പഠിക്കുമ്പോൾ 30 ആയിരുന്നു ക്ലാസ് സ്ട്രെങ്ത്. ഇപ്പോൾ എം എസ് സി പഠിക്കുമ്പോൾ ക്ലാസ് സ്ട്രെങ്ത് 10 ആയിരുന്നു. അപ്പോൾ ഓരോ കോഴ്സിനും ആ സ്ട്രെങ്ത് മാറുന്നുണ്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി പറഞ്ഞത് റേഡിയോളജിക്ക് മാത്രമാണ്. ഇപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് വന്ന ബി എസ് സി ബാച്ചിൽ 33 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. യൂണിഫോം നിർബന്ധം ഇല്ലെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോം ഉള്ളവർക്ക് യൂണിഫോം മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. അതായത് മൺഡേ ടു സാറ്റർഡേ യൂണിഫോം ഇടേണ്ടത് കമ്പൽസറി ആണ്. പിന്നെ നമ്മളുടെ റേഡിയോളജി കോഴ്സിലെ കുട്ടികൾക്ക്, ഐ മീൻ സെക്കൻഡ് ഇയർ തൊട്ട് എല്ലാ സാറ്റർഡേസും കളർ ഡ്രസ്സ് ഇടാവുന്നതാണ്. ബാക്കിയുള്ള കോഴ്സിലൊക്കെ യൂണിഫോം മസ്റ്റാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഹോസ്റ്റലിലേക്കും കോളേജിലേക്കെല്ലാം മുമ്പ് ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ട ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ കമൻസിലും കൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായത്. ഫോൺ ഫുൾ അലൗഡ് ആണോ ചേച്ചി? പിന്നെ വേറെ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ഹോസ്റ്റൽ അലൗഡ് ആണോ. ദെൻ പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസ് ദർ എനി റെസ്ട്രിക്ഷൻ ഫോർ യൂസിങ് ഫോൺ ഇൻ ഹോസ്റ്റൽ കോളേജ്. അങ്ങനെ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിലൊന്നും ഫോൺ യൂസ് ചെയ്യുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് ഏത് നേരം വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും നേരം ടൈമിങ് അങ്ങനത്തെ ഒരു ഇതുമില്ല. നിങ്ങൾക്ക് ഫുൾ ടൈം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ക്ലാസ് ടൈമിൽ ഫോണിന് കൊണ്ടുപോകുകയൊക്കെ ചെയ്യാം. പിന്നെ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കോളേജിലോട്ടും കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്തെങ്കിൽ ഫോണ് ഫാക്കൽറ്റീസ് വാങ്ങിച്ചോളൂ. പിന്നെ നിങ്ങൾ ഫൈൻ കൊടുത്തിട്ടൊക്കെ തിരിച്ച് വാങ്ങേണ്ടി വരും. അപ്പോൾ ക്ലാസ് ടൈം ഒഴികെ ബാക്കി എല്ലാ ടൈമും നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഹോസ്റ്റലിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എനിക്ക് അവര് എന്താ ഉദ്ദേശം മനസ്സിലായിട്ട്. നിങ്ങൾക്ക് ഗെയിംസോ അതായത് നിങ്ങൾ ഷട്ടിൽ, ബാഡ്മിൻ്റൺ, നോർമൽ എക്സസൈസ്, യോഗ, പിന്നെ അതുപോലൊക്കെ എക്സസൈസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ആരും ഒന്നും ചോദിക്കാൻ വരില്ല. പിന്നെ നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിം ഉണ്ടോ എന്ന്. നിറ്റയിൽ ഫ്രീ ജിം ഉണ്ട്, പേ ചെയ്യുന്ന വേണ്ട. സ്റ്റുഡൻസിന് അത് ഫുൾ ടൈം ഫ്രീ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈമിന്, കംഫർട്ട് ആവുന്ന ടൈമിന് അവിടെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബോയ്സും ഗേൾസിനും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജിമ്മാണ്. അപ്പോൾ അവിടെ ഒരു മെയിലും ഒരു ഫീമെയിൽ ഇൻസ്ട്രക്ടർ കൂടി ഉണ്ട്. എൻ്റെ ലാസ്റ്റ് സെമിനാർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടിടുമ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സെമിനാർ എടുക്കുന്ന വീഡിയോ ഇട്ടൂടെയെന്ന്. നിങ്ങൾ പണ്ട് ഞാൻ മണിപ്പാൾ പോകുന്നൊരു വ്ളോഗിൽ ഞാൻ സെമിനാർ എടുക്കുന്ന കണ്ടിട്ടുണ്ടാവും. അത് സെമിനാർ അല്ല, അത് കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചത്. ക്ലാസ് ടൈമ് ഫോൺ യൂസ് ചെയ്തെങ്കിൽ ആ ഫോൺ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെമിനാർ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ലേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രണ്ട്സ്. പിന്നെ സെമിനാർ എടുക്കുന്ന വീഡിയോ ക്ലാസ്സിൽ ആരെങ്കിലും കൊണ്ട് എഡിപ്പിച്ച് ഇടാൻ ഒക്കൂലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സെമിനാർ എടുക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്തെങ്കിൽ ഫോൺ ഫാക്കൽറ്റി വാങ്ങിച്ചു കൊണ്ടുപോകും, പിന്നെ ഫോൺ തിരിച്ച് കിട്ടില്ല, പിന്നെ കിട്ടണമെങ്കിൽ ഫൈനൊക്കെ കൊടുക്കണം, അതൊക്കെ തലവേദനയാണ്. അതിനേക്കാൾ നല്ല ഫോൺ ഉപയോഗിക്കാൻ എടുക്കുന്നതാണ്. കോളേജ് ഹോസ്റ്റലിലാണോ, ഹോസ്റ്റൽ എവിടെയാണ്, ജിം ഉണ്ടോ എന്നൊക്കെ. ജിം ഉണ്ടോ എന്ന് ഞാൻ ഓൾറെഡി റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. കോളേജ് ഹോസ്റ്റലിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കോളേജ് ഹോസ്റ്റലാണ്. ഞാൻ ബി എസ് സിയും അതുപോലെ തന്നെ എം എസ് സിയും കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ്. എൻ്റെ ബി എസ് സി ഹോസ്റ്റല് വേറെ ബ്ലോക്കായിരുന്നു, സെയിം ക്യാമ്പസ് തന്നെ പക്ഷെ വേറൊരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ എനിക്ക് കുറച്ച് ജെന്യൂൺ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച്
കുറച്ചത്ര വലിയൊരു നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഭയങ്കര സ്ട്രിക്റ്റും അതുപോലെ തന്നെ അവിടുത്തെ വാർഡനും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്ത് നമ്മൾ എന്ത് ചെയ്തെങ്കിലും ചെയ്തെങ്കിലും കുറച്ച് ഔട്ടിംഗ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ സ്റ്റുഡൻസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം, അതല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ആ അനുഭവം അറിയാം. കുറച്ച് നല്ല പാടാണ് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി. ആ ഒരു ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ ഒരു ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഫ്രീഡത്തിൻ്റെ മീനിങ് എന്താണെന്ന് കംപ്ലീറ്റ്ലി അറിയാൻ പറ്റും. ഫോണൊക്കെ യൂസ് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ചെറുതായി ഒന്ന് ഫ്രണ്ട്സിനൊന്ന് ചിരിച്ചും കളിച്ചും ഇങ്ങനെ സൗണ്ട് ആക്കിയെങ്കിൽ, അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പേര് പിന്നെ പുറത്തൊക്കെ പോകണമെങ്കിലൊക്കെ ലെറ്റർ, അങ്ങനത്തെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ആ ഒരു ഹോസ്റ്റലിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഹോസ്റ്റലിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് സെയിം പനീർ ക്യാമ്പസിൽ തന്നെയാണ്, നഴ്സിംഗ് കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള എക്ത ബ്ലോക്കിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചെറുതായേ ഉള്ളൂ. വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലെറ്റർ വേണം, ലേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ വേണം. അല്ലാണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഹോസ്റ്റൽ റൂം ആണെങ്കിലും അറ്റാച്ച് വാഷ്റൂം ഉണ്ട്, എല്ലാ അറ്റ്മോസ്ഫിയറും എനിക്ക് കംപ്ലീറ്റ്ലി ഇഷ്ടമായത്. എൻ്റെ ഇപ്പോഴത്തെ ഹോസ്റ്റലിൻ്റെ ആണ് കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ എനിക്ക് ഇഷ്ടമായത്. മറ്റേത് ഒരു ഹോസ്റ്റലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കൊരു ജയിലായിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മുന്നത്തെ ഹോസ്റ്റൽ വിശേഷം. പിന്നെ ഒത്തിരി പേര് എന്നോട് ഹോസ്റ്റൽ ഫുഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പരമാവധി ആൻസർ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ വെനസ്ഡേയും ഫ്രൈഡേ ആണ് നോൺ വെജ്. വെനസ്ഡേ ചിക്കനും അതുപോലെ തന്നെ ഫ്രൈഡേ എഗ്ഗും ആണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വെജാണ്. അപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് വേണമെങ്കിൽ പാകശാല പറഞ്ഞ നിറ്റയുടെ ആപ്പിൽ, നിറ്റയുടെ ഒരു ആപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ മണി ഇട്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നോൺ വെജ് ഓർഡർ ചെയ്യാവുന്നതാണ്. പാല്, എഗ്ഗ്, രാവിലെ ബ്രെഡ് ഓംലേറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ ഒക്കെ നമുക്ക് പാകശാലയിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് നമ്മൾ പേ ചെയ്യുന്ന ഹോസ്റ്റൽ അല്ലെങ്കിൽ മെസ് ഫീൽ കിട്ടുന്നത് വെനസ്ഡേയും അതുപോലെ ഫ്രൈഡേ ആണ്. ഹോസ്റ്റലിന് ഡ്രസ്സ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്നാണ്. ഓഫ് കോഴ്സ് യെസ്, ഹോസ്റ്റലിൽ അത് സർവ്വസാധാരണയാണ്. ഹോസ്റ്റലിൽ ഒത്തിരി പേരുടെ ഡ്രസ്സ് കാണാതായി പോകാറുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം എൻ്റെ ഡ്രസ്സ് കാണാതായി പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അലക്കിയിട്ട് റൂമിൽ തന്നെ നമുക്ക് നമ്മൾ അയൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇടാറ്. ഞാൻ മേലെ പോയിട്ട് മേലെ ടെറസിൽ 9th floor അല്ല 10th floor നമ്മൾ ടെറസ് ഉള്ളത്. അപ്പോൾ അവിടെ ആണ് അലക്കിയിട്ട് ആരെണ്ണൊക്കെ സ്ഥലമുള്ളത്. ഞാൻ അവിടെ നിന്ന് അലക്കിയാലും റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഇടാറ്. മിക്കപ്പോഴും ഞങ്ങളെല്ലാവരും വാഷ്റൂമിൽ നിന്ന് തന്നെയാണ് അലക്കാറ്. മേലെ പോയിട്ട് അലക്കാറ് നമുക്ക് ടൈം അധികം കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ട്, പക്ഷെ മുന്നത്തെ ഹോസ്റ്റലിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ കാണാണ്ട് പോയിട്ടുണ്ട്, എൻ്റെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അത്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ഒരു ടോപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാത്തയും ഒത്തിരി പേരുടെ സാധനങ്ങളൊക്കെ കാണാതായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് തരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടൊക്കെ കാണാം. അപ്പോൾ ഒത്തിരി പേർക്ക് ആ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഞാൻ മേലെ പോയിട്ട് പലക്കാറില്ലാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടാവാറില്ല. മുന്നൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് കളർ ഡ്രസ്സസ് ആർ നോട്ട് അലൗഡ് ഇൻ നിറ്റ്? കളർ ഡ്രസ്സസ് ഒന്നും ഏത് കളർ ഡ്രസ്സ് ഇട്ടെങ്കിലൊന്നും അങ്ങനത്തെ അങ്ങനത്തെ കളറിൻ്റെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഡ്രസ്സ് ഇടാം. പിന്നെ ഡ്രസ് കോഡിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ ടൈപ്പ് കുർത്തീസ് അങ്ങനത്തെ എല്ലാം ഗേൾസിന്, ബോയ്സിന് ഫോർമൽ ഡ്രസ്സസ് മാത്രമേ അലൗഡ് ഉള്ളൂ. ഇൻഷർട്ട് ആക്കിയിട്ട് ഷർട്ട് പിന്നെ ജീൻസ് ഒന്നും അലൗഡ് അല്ല. ഗേൾസിനാണെങ്കിലും ബോയ്സ് ആണെങ്കിലും ജീൻസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ ടീ ഷർട്ട് അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല. നോർമൽ കുർത്തി, അതിന് പറ്റിയൊരു നോർമൽ പാൻസ് അങ്ങനെയാണ്. പിന്നെ സ്ലീവ്ലെസ് ഇട്ടങ്ങൊന്നും കുഴപ്പമില്ല, കളേഴ്സും കുഴപ്പമില്ല. കോളേജിൽ റാഗിങ് ഉണ്ടോ? ഹോണസ്റ്റ് റിപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ചില പേര് എന്നെ അടിക്കാൻ വരും, ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും അത് തെറ്റായി പോവും. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി റാഗിംഗ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് റാഗിംഗ് ഒന്നുമില്ല. ഞാൻ ബി എസ് സി വന്ന ഇയർ, അതായത് 5 years മുന്നേ, ഞാനിപ്പോൾ നിത്തയിൽ 6 years ആയി ഗൈസ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് 5 years മുന്നേ ഞാൻ ബി എസ് സിയിൽ വന്നപ്പോൾ എനിക്ക് നല്ലതാണെങ്കിൽ റാഗിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സിൽ നിന്നും വേറെ കോഴ്സിലത്തെ സീനിയേഴ്സിൻ്റെ ഒക്കെ റാഗിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഹോസ്റ്റലിൽ നിന്നാണെങ്കിൽ പോലും, കോളേജ് ബസ്സിൽ നിന്നാണെങ്കിൽ പോലും, കോളേജിൽ നിന്നാണെങ്കിലും പോലും എല്ലായിടത്തും നന്നായി റാഗിംഗ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാത്ത ദിവസങ്ങളില്ലാന്ന് തോന്നും. എനിക്ക് തോന്നുന്നു ഞാൻ കാരണം എൻ്റെ അമ്മ ഉറങ്ങാറില്ല എന്ന്. കാരണം എല്ലാ ദിവസവും വിളിച്ച് ഇങ്ങനെ വിളിച്ച് കരയാനേ എനിക്ക് പറ്റും. കാരണം ഞാൻ കുറച്ച് നല്ല സെൻസിറ്റീവാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് ചെറുതായി വോയിസ് റൈസ് ചെയ്തിങ്ങനെ എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് റാഗിംഗ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി നിറ്റയിൽ റാഗിംഗ് കംപ്ലീറ്റ്ലി ബാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ റാഗിങ്ങിൻ്റെ അകത്തൊന്നും കേൾക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന 4-3 വർഷമെല്ലാം എനിക്ക് നന്നായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. 14th question എന്താണെന്ന് വെച്ചെങ്കിൽ, വെദർ ക്യാൻ വി
പേ ഹോസ്റ്റൽ ഫീ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഹോസ്റ്റൽ ഫീ പേ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല എന്നാണ്. കാരണം എല്ലാവരും ഒറ്റ ഒരു ഇതിൽ തന്നെയാണ് ഹോസ്റ്റൽ ഫീ ഒരു വർഷത്തെ മൊത്തം നമ്മൾ പേ ചെയ്യണം. ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഇതുവരെ ഇവിടെ ആരും കൊടുത്തിട്ടില്ല, എൻ്റെ അറിവിൽ ഇല്ലാന്നാണ് തോന്നുന്നത്. പിന്നെ ചോദിച്ചിട്ടില്ല, നിറ്റെ കോളേജിൻ്റെ അടുത്ത് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഡ്രസ്സ് ഷോപ്പ് ഉണ്ടോ ചേച്ചി, പ്ലീസ് റിപ്ലൈ എന്നാണ്. അപ്പോൾ ആക്ച്വലി നമ്മളുടെ നിറ്റ് കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉള്ളത് കുറച്ചകത്തേക്കായിട്ടാണ്, മാംഗ്ലൂർ ടൗണിലല്ല. മാംഗ്ലൂർ നിന്ന് കുറച്ചകത്തേക്കായിട്ട് ദേർലക്കട്ടെ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ലോക്കൽ ഷോപ്സ് ഉണ്ട്, പക്ഷെ അവിടെ നിന്നും ആരും വാങ്ങാറില്ല. അപ്പോൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഡ്രസ്സൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഹമ്പംകട്ടെ സ്ട്രീറ്റിൽ പോകണം. അവിടെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ഇവൺ എന്ത് വേണമെങ്കിലും, ലൈക്ക് ജ്വല്ലറീസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഫുഡ് വെയർസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്നതാണ്. ഇവിടെ അടുത്ത് എന്തായാലും ഇല്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അകത്തേക്കുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ. അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ള ഒരു ഏരിയ, ഓട്ടോയിൽ മാത്രം വരാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഉള്ളത്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത്, ചേച്ചി കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് ഫ്രണ്ട്സ്, അറ്റ്മോസ്ഫിയർ, കോളേജ്, ഫുഡ്, മാംഗ്ലൂർ പ്ലേസ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചെങ്കിൽ, എനിക്ക് എൻ്റെ ബി എസ് സി ഹോസ്റ്റൽ ലൈഫിനേക്കാളും എം എസ് സി ഹോസ്റ്റൽ ലൈഫാണ് കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ബി എസ് സി ഹോസ്റ്റൽ ലൈഫ് എനിക്ക് അത്ര വലിയ നല്ലൊരു എക്സ്പീരിയൻസ് അല്ല തന്നിട്ടുള്ളത്. എനിക്ക് ഹോസ്റ്റൽ ഫ്രണ്ട്സിൻ്റെ അടുക്കാണെങ്കിലും കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പം കാര്യമില്ല. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര അത് ട്രോമ തന്നെ ആയിരുന്നു. പിന്നെ ഫുള്ള് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാവരും പറയില്ല, ചില ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഹോസ്റ്റൽ ലൈഫ് എൻ്റെ ഹോസ്റ്റൽ ലൈഫ് നല്ല രീതിയിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായത് ഒരാളായിരുന്നു സംഗു. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം സംഗു. സംഗുവിൻ്റെ ശരിക്കും പേര് എന്ന് വെച്ചാൽ സംഗയുടെ അമ്മ എന്നാണ്. അപ്പോൾ അവൾ ഭൂട്ടാനാണ്. അപ്പോൾ അവൾ ശരിക്കും നല്ലൊരു കൈൻഡ് ഹാർട്ടഡ് ഫ്രണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഗുവിനെ. അത്രക്കും നല്ലൊരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ഒരാളിലും കണ്ടിട്ടില്ല. സംഗു ഉള്ളത് കൊണ്ട് ഇറ്റ് വാസ് ഫൈൻ. എല്ലാവരും വെറും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഇതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ. എന്നാലും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ആ ഒരു ഫുള്ളി ഓവറോൾ നോക്കുമ്പോൾ എൻ്റെ ഈ ഒരു ഹോസ്റ്റൽ ലൈഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അറ്റ്മോസ്ഫിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറാണ് എനിക്ക് പണ്ടത്തെ ഹോസ്റ്റലിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫുഡിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. മാംഗ്ലൂർ പ്ലേസ് എങ്ങനെയാണ്, മാംഗ്ലൂർ കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റാണ്, അടിച്ചു പൊളിക്കാം. പിന്നെ കുറച്ച് സ്ട്രിക്ട്നെസ് എല്ലാം ഉണ്ടാവും, പക്ഷെ അത് ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അത് പാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, അത് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചത്. ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, കുറേ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ നെഗറ്റീവ്സ് ഇല്ലെങ്കിൽ ഓക്കെയാണ്, അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എൻ്റെ ബി എസ് സി ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് കിട്ടിയത്. പക്ഷേ എനിക്ക് എം എസ് സി ഹോസ്റ്റൽ ലൈഫ് അടിപൊളി ആയിട്ടാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ഹോസ്റ്റല് എനിക്ക് ഈ ഒരു ഹോസ്റ്റലായിരിക്കും. പക്ഷേ ആ ഒരു ഹോസ്റ്റൽ ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല എന്നല്ല, ഒത്തിരി ടൈം ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട്. പക്ഷേ ചില ഒരു പ്രോബ്ലംസൊക്കെ കാരണം എനിക്കത് കുറച്ച് ബിറ്റർ ആയിപ്പോയി. പക്ഷേ ഈ ഒരു ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി 18th question, is there any dress code in college? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോർമലും ഡീസെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് അലൗഡ് ഉള്ളൂ, ജീൻസൊന്നും അലൗഡ് അല്ല. പിന്നെ ചോദിച്ചിട്ടുള്ള 19th question, ചേച്ചി കൊമേഴ്സ് എടുത്തവർക്ക് റേഡിയോളജി ചെയ്യാൻ പറ്റുമോ, പ്ലീസ് റിപ്ലൈ. കൊമേഴ്സ് എടുത്തവർക്ക് റേഡിയോളജി ചെയ്യാൻ പറ്റില്ല, കാരണം എൻട്രൻസിന് വേണ്ടിയുള്ള മെയിൻ സബ്ജക്റ്റ് വെച്ചെങ്കിൽ ഇവർ എൻട്രൻസ് എക്സാം ഒന്നും ഇല്ല, ഐ മീൻ അഡ്മിഷൻ കിട്ടാനുള്ള മെയിൻ ആയിട്ടുള്ള വേണ്ടത് +2 ബയോളജി സയൻസ് എടുത്തവർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി PCBയിൽ 50% അബവ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അപ്പോൾ കൊമേഴ്സ് ആയിരിക്കും ഈ ഒരു ക്രൈറ്റീരിയ ക്രോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റേഡിയോളജിയിൽ അഡ്മിഷൻ കിട്ടുന്നതല്ല. 20th ക്വസ്റ്റ്യൻ എന്ന് വെച്ചെങ്കിൽ, മൈ ഡിയർ, ഡു ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻസ് ഹാവ് ഹോസ്പിറ്റൽ പ്രാക്ടീസ്? ഓഫ് കോഴ്സ് യെസ്. അപ്പോൾ ബി എസ് സി നഴ്സിംഗ് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ അലൈഡ് ഹെൽത്തിനും എല്ലാം എനിക്ക് നിട്ടലെ മെഡിക്കൽ കോഴ്സ് റിലേറ്റഡ് എല്ലാവർക്കും ഹോസ്പിറ്റൽ പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓരോ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പോസ്റ്റിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നത് ഷിഫ്റ്റ് വൈസാണ് പോസ്റ്റിംഗ് ഒക്കെ കിട്ടുന്നതെന്ന്. ചേച്ചി ബാംഗ്ലൂർ ചെന്നിട്ട് ഹെയർ ഫോൾ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ബാംഗ്ലൂർ അല്ല മാംഗ്ലൂരാണ് പഠിക്കുന്നത്. പിന്നെ ഹെയർ ഫോൾ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ വെച്ചെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ വാട്ടർ ഹാർഡ് വാട്ടറാണ്, ക്ലോറിൻ വാട്ടറാണ്, അത് നമ്മളെ ഹെയറിനൊന്നും നല്ലതല്ല. അത്യാവശ്യം ഹെയർ ഫോളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ചിലവർക്ക് അത് കുഴപ്പമില്ല. ചിലവർക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്, ചിലവർക്ക് മീഡിയം ഹെയർ ഫോളായിരുന്നു. എനിക്ക് അത്യാവശ്യം ഹെയർ ഫോളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് MBBS ഹോസ്റ്റൽ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നാണ്.
സോറി, എനിക്ക് MBBS ഹോസ്റ്റൽ വ്ളോഗ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോസ്റ്റലും നഴ്സിംഗ് അലൈഡ് ഒക്കെ ഞാൻ ചെയ്യാൻ, കാരണം ഞാൻ രണ്ട് ഹോസ്റ്റലിൽ ഉള്ളത് കൊണ്ടായിരുന്നു ഈ ഒരു ഹോസ്റ്റൽ വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റിയത്. MBBS ഹോസ്റ്റൽ വ്ളോഗ്, അവരുടെ ഹോസ്റ്റൽ തന്നെ നമ്മളുടെ കോളേജിലെ ഹോസ്പിറ്റൽ സെൻറ്റർ ആണ്. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാനേ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എനിക്ക് എൻ്റർ ചെയ്യാനുള്ള പെർമിഷനും ഇല്ല. സോ വ്ളോഗ് ചെയ്യുന്നതും നടക്കും തോന്നുന്നില്ല. എന്തെങ്കിലും ഞാൻ ആരെങ്കിലും പറ്റുമെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സ് വഴിയായിട്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നും പറ്റില്ല എന്ന് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹോസ്റ്റൽ എൻട്രി ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ഹോസ്റ്റൽ എൻട്രി ടൈം ഞാൻ രണ്ടും പറയാം. നമ്മളുടെ ഈ ഒരു ഹോസ്റ്റലിൽ ആർക്കിടെക്ചർ, MSc, PhD, ഫാർമസി, BMS അങ്ങനത്തെ കുട്ടികളൊക്കെയാണ് ഈ ഒരു ഹോസ്റ്റലിൽ ഉള്ളത്. ഈ ഒരു ഹോസ്റ്റൽ എൻട്രി ടൈം എന്ന് വെച്ചെങ്കിൽ 8 to 8:30 ആണ് എൻട്രി ടൈം. പിന്നെ സൺഡേ ഒക്കെ എനിക്ക് തോന്നുന്നു 9 o'clock വരെ കുഴപ്പമില്ല. ഇൻകേസ് നിങ്ങൾ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാർഡൻ ഒന്ന് ഇൻഫോം ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്റ്റലിൽ ലേറ്റായിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സൺഡേസ് ഒക്കെ പുറത്ത് പോയിട്ട് വരണമെങ്കിൽ ലെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് കോർഡിനേറ്ററിന് എഴുന്നിട്ട് ഒരു ലെറ്റർ വാങ്ങണം, നൈറ്റ് ഔട്ട് പാസ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇവിടെ കൊടുക്കണം. ചില കോഴ്സുകാർ ഒരു ഫോർമാറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്കതില്ലാത്ത കാരണം നമ്മൾ A4 ഷീറ്റിൽ എഴുതിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ മറ്റേ ഹോസ്റ്റൽ, അതായത് നഴ്സിംഗ് പാരാമെഡിക്കൽ BSc കുട്ടികളുടെ ഹോസ്റ്റല്, ഞാൻ പണ്ട് നിൽക്കുന്നൊരു ആ ഹോസ്റ്റല്, അവിടെ എൻട്രി ടൈം എനിക്ക് തോന്നുന്നത് 6 o'clock ആണ്. മുന്നേ അത് 5:30 ആയിരുന്നു, ഇപ്പോൾ 6 o'clock ആണ്. 6 o'clock ഷാർപ്പ് എത്തിയില്ലെങ്കിൽ നല്ല സീനാണ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആ ഒരു ഹോസ്റ്റല്. പിന്നെ പുതിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റൊക്കെ വരുമ്പോൾ പുറത്ത് വിടണം എന്നില്ല, കാരണം പുതിയ സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഒരു സ്ഥലമായിട്ട് അഡ്ജസ്റ്റ് ആവണം, പുറത്തേക്കൊന്നും അങ്ങനെ വിടുന്നതല്ല. പിന്നെ സൺഡേ ഒക്കെ പുറത്ത് കറങ്ങാൻ പോകാനുണ്ടെങ്കിലും അവിടെ ലെറ്റർ, നമ്മളുടെ കോളേജിൽ നിന്ന് ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഹോസ്റ്റലിലൊക്കെ പുറത്ത് വിടുള്ളൂ. ഈ ഒരു ഹോസ്റ്റലും BSc കുട്ടികൾ തന്നെയാണ് ഉള്ളത് മിക്ക കുട്ടികളും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല, ഇത് NRI ഹോസ്റ്റലാണ്, ഇവിടെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷേ ആ ഒരു ഹോസ്റ്റലിൽ അങ്ങനത്തെ കുറേ റൂൾസൊക്കെ ഉണ്ട്. പിന്നെ ലേറ്റായിട്ട് വന്നെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെറ്റർ വേണം, സൺഡേ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ലെറ്റർ വേണം. അപ്പോൾ ആ ഒരു ഹോസ്റ്റലിൽ എൻട്രി ടൈമൊക്കെ ഇങ്ങനെയാണ്, 6 o'clock ആകുമ്പോഴത്തേക്ക് എൻട്രി ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു 8:30 ആവുമ്പോഴും കുഴപ്പമില്ല. ലേറ്റ് ആകുന്നുണ്ട് വാടാനൊന്ന് ഇൻഫോ ചെയ്യുക, അതല്ലെങ്കിൽ ലെറ്റർ വന്നിട്ട് കൊടുക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് അല്ല, ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നഴ്സിംഗ് കോളേജിൽ നിന്ന് ഹോസ്റ്റൽ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട്? ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചിട്ട്, ഞാനിപ്പോൾ വീഡിയോ ചെയ്ത നഴ്സിംഗ് കോളേജിൻ്റെ നേരെ ഫ്രണ്ട് എന്നാണ് എൻ്റെ ഹോസ്റ്റല്. അപ്പോൾ നഴ്സിംഗ് കുട്ടികളുടെ ഹോസ്റ്റല്, നഴ്സിംഗ് കോളേജ് ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോയിൽ നേരെ സ്ട്രേറ്റ് എനിക്കിപ്പോൾ കാണാൻ പറ്റും നഴ്സിംഗ് കോളേജ്. അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും ഇല്ല നിങ്ങൾക്ക് അവിടെ നിന്ന് നേരെ നോക്കി നിങ്ങളെ ഹോസ്റ്റലിൽ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. കാരണം ഒരു എനിക്ക് ഒരു കൂടിപ്പോയ ഒരു 20 steps ദൂരമേ ഉള്ളൂ നഴ്സിംഗ് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്കുള്ള ഡിസ്റ്റൻസ്. പിന്നെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിനൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ എൻ്റെ MIT കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ മെല്ലെ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഉടനെ ഞാൻ ചെയ്യാം. അതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പും സബ്ജക്ട്സും എല്ലാം, നമ്മളുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. പിന്നെ ഒത്തിരി പേര് ഹോസ്റ്റൽ എസെൻഷ്യൽസ്, പുതിയതായി ഹോസ്റ്റലിലേക്ക് വന്നവർക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുള്ളൊക്കെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ എസെൻഷ്യൽസ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കയറി ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് നോക്കിയെങ്കിൽ, ഒരു ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇട്ട് ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്ത കാരണം നിങ്ങൾക്ക് താഴെ കുറച്ച് പോകുമ്പോൾ തന്നെ എൻ്റെ ആ വീഡിയോ കിട്ടുന്നതാണ്, ഹോസ്റ്റൽ എസെൻഷ്യൽസ് വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ കോൺസ്റ്റൻറ്റ് വീഡിയോ ഇടാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് സമയം കിട്ടാറില്ലായിരുന്നു. പിന്നെ സമയം കിട്ടുമ്പോൾ ഭയങ്കര മടിയായിട്ട് മാറി, എനിക്കറിയില്ല ഭയങ്കര മടിയായിപ്പോയി. ഇനിയിപ്പോൾ 8 to 19 വരെ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയാണ്. എൻ്റെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് എക്സാമാണ്, ലാസ്റ്റ് സെമ്മാണ്. ഇതും കൂടി കഴിഞ്ഞ് എൻ്റെ മാസ്റ്റേഴ്സും കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ജോലി കയറണമെന്നൊക്കെയാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ദിവസം പറയുന്നതാണ്. അപ്പോൾ MSc കഴിഞ്ഞിട്ട് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ശ്രമിക്കുന്നത് മാത്രമല്ല, ഞാൻ ശ്രമിക്കുന്നതെന്ന് അറിയില്ല, എന്തായാലും ഇടുന്നതാണ്. അത്രയും MSc ഇപ്പോൾ ക്ലാസ്സിനൊക്കെ വന്ന് ടയേർഡായിട്ട് പിന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനൊന്നും ഭയങ്കര മടിയായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ മിക്കപ്പോഴും ടൈം കിട്ടാറില്ല, പിന്നെ എനിക്ക് ചില
നോർമലി ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ, പനി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാം കൊണ്ട് ഞാൻ എന്തായാലും കംപ്ലീറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഞാൻ എന്റെ എംബസി കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.